വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ 13 കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു. നിരവധി വികസന പ്രവർത്തനങ്ങൾ ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കുൾപ്പെടെ 12 കോടി 81 ലക്ഷം രൂപ ചെലവഴിക്കും. വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 13 കോടി 27 ലക്ഷത്തിൽ പരം രൂപ വരവും 46.5 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നു. വീടില്ലാത്ത അർഹരായ മുഴുവൻ പേർക്കും പരിചരിക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെ എല്ലാവർക്കും വീട് നൽകപ്പെടും. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ബഡ് സ്കൂൾ കോംപ്ലക്സ് നിർമ്മിക്കും. ഹരിത കർമ്മസേനയും കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കും. കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കും. കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. അംഗൻവാടികളും സ്കൂളുകളും ശിശു സൗഹൃദമാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വാരപ്പെട്ടി ഗവൺമെൻറ് LPSന് ശതാബ്ദി സ്മാരകം നിർമ്മിക്കും. പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസനം നടപ്പിലാക്കും. കുടിവെള്ള സൗകര്യത്തിനായി 2 സ്വതന്ത്ര കുടിവെള്ള പദ്ധതികളും കിണർ റീചാർജിംഗ്, പൊതു നവീകരണം തുടങ്ങിയവ നടപ്പിലാക്കും. പൊതുകുളം നവീകരണം തുടങ്ങിയവ നടപ്പിലാക്കും. നിലവിലുള്ള സ്റ്റേഡിയങ്ങളുടെ നവീകരണത്തിന് പുറമെ പുതിയ കളിസ്ഥലങ്ങൾ നിർമ്മിക്കും. കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി പദ്ധതി പ്രകാരം 10 കോടി മുടക്കി നടുക്കുടിക്കടവ് പാലം പണിയാരംഭിക്കും. പരിമിതമായ വിഭവ സ്രോതസ്സുകൾ സംയോജിച്ച് പരമാവധി ജനക്ഷേമകരമായ പദ്ധതികളുടെ ഒരു സംക്ഷിപ്തം മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അർഹരായവർക്ക് വീട്, ഭൂരഹിത സ്ഥലവും വീടും, സമ്പൂർണ്ണ ശുചിത്വം, കുടിവെള്ള വിതരണം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചർച്ചകൾക്ക് ശേഷം ഭരണസമിതി ബജറ്റിന് അംഗീകാരം നൽകി. ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും വലിയ പ്രതീക്ഷ നമ്മുടെ ഈ വർഷം കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്ത് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് നമുക്ക് തലചാക്കാൻ ഒരിടമില്ലാത്ത നിരവധി പേര് നമ്മുടെ പഞ്ചായത്തിലുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരവും അതോടൊപ്പം തന്നെ നമ്മുടെ വായ്പ വീതവും ചിത്ര പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി വരും വർഷങ്ങളിൽ നമുക്ക് പൂർണ്ണമായും വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് വെച്ച് കൊടുക്കുന്ന മുന്തിയ പരിഗണന നമ്മൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം കൃഷിക്കായി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്താണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. KCV News വാരപ്പെട്ടി.